ന്യൂസ് ആഫ്റ്റർനൂൺ പ്രേക്ഷകരിലേക്ക് കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലായി എത്തിച്ച പ്രധാനപ്പെട്ട പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു എന്ന സന്തോഷ വാർത്ത ആദ്യം അറിയട്ടെ. അബ്ദുൽ ഗഫൂറിൽ തുടങ്ങി നിരവധി പേരാണ് ന്യൂസ് ആഫ്റ്റർനൂണിൽ വിളിക്കുകയും അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും എം പിമാർ അവരുടെ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഡൽഹിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഷീജയാണ് ഇപ്പോൾ തത്സമയം ചേരുന്നത്. നാട്ടിലേക്ക് വരാൻ ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടില്ല ഷീജയ്ക്ക്. കൊല്ലത്ത് കൊട്ടാരക്കര സ്വദേശിനി ഷീജയ്ക്കൊപ്പം 10 വയസ്സുള്ള മകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഷീജ നമുക്കൊപ്പം ചേരുന്നു ടെലിഫോണിൽ. ഷീജ, ഡൽഹിയിൽ എവിടെയാണ്, എന്താണ് ഇപ്പോൾ അവസ്ഥ, ഡൽഹിയിൽ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ? ഹലോ സർ. ഷീജ, വെൽക്കം ടു ന്യൂസ് ആഫ്റ്റർനൂൺ. എന്താണ് ഡൽഹിയിൽ ഇപ്പോൾ തുടരാൻ കഴിയാത്ത അവസ്ഥയുണ്ടോ? ഇപ്പൊ ഞാനങ്ങനെ 3 മാസം കൊണ്ട് എനിക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുക, പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഞാനുണ്ട്, എന്റെ 10 വയസ്സ് പ്രായമുള്ള മകളും ഉണ്ട്. എനിക്കിപ്പോ 8 മാസം ഞാൻ പ്രഗ്നന്റ് ആണ്. 8 മാസം കാരിയിങ് ആണ്, അതായത് 32 വീക്സ് കഴിയുന്നു അല്ലേ? ആ 32 വീക്സ് കഴിയുന്നു. അപ്പൊ 8 മന്ത് ആണ് പ്രഗ്നന്റ്. എനിക്ക് ജൂലൈയിലാണ് എന്റെ ഡ്യൂ ഡേറ്റ്. ജൂലൈയിലാണ് ഡ്യൂ ഡേറ്റ്. ഓക്കെ, എവിടെയാണ് ഡൽഹി, കേരളത്തിൽ എവിടെയാണ് സ്വദേശം? കേരളം കൊല്ലം കൊട്ടാരക്കര. ആദ്യത്തെ ട്രെയിനിൽ ഇന്നലെ പുറപ്പെട്ട, ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട സ്പെഷ്യൽ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ലൈനാണ് ഫില്ലപ്പ് ആയപ്പോൾ. ഞങ്ങൾ ഇതിന് ലൈന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. റൈറ്റ്. അത് ടിക്കറ്റ് നെറ്റിന്റെ കണക്ഷൻ ഉള്ളത് കൊണ്ട് നഷ്ടപ്പെട്ടു എന്നാണോ മനസ്സിലാക്കുന്നത്, അതോ പ്രയോറിറ്റി ലിസ്റ്റിൽ പ്രാധാന്യം കിട്ടിയില്ല എന്നാണോ? നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ലേ? നോർക്കയിലെ രജിസ്ട്രേഷൻ ചെയ്ത് ഞങ്ങളാണ് കേരള ഹൗസില് കൺട്രോൾ റൂമിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത്, പക്ഷെ അവിടെ നിന്ന് ഒരു റിപ്ലൈ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളാണ് ഇതുപോലെ ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരുന്നോ? ആ ചെയ്തിരുന്നു. അവിടെ ഒരു റിപ്ലൈ ചെയ്തില്ല. ഫസ്റ്റ് നോർക്കയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു, ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തു, ഡൽഹി കേരള ഹൗസ് കൺട്രോൾ റൂമിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു, പക്ഷെ അവിടെ നിന്ന് ഒരു റിപ്ലൈ. അവർ പറയുന്നത് അവരുടെ ഭാഗത്ത് എന്തോ ട്രെയിൻ വിട്ടിട്ടില്ല, ഓൺലൈൻ, പക്ഷെ ഞങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഷീജ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം റെഡ് സോണിലാണോ? ഡൽഹിയിൽ ഞാൻ രോഗിണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നേ മതിയാകൂ എന്ന ഘട്ടത്തിൽ തന്നെയല്ലേ, അതായത് അവിടെ ബന്ധുക്കളോ മറ്റാരെങ്കിലും സഹായിക്കാനുണ്ടോ? ഇവിടെ ആരും ഇല്ല. എനിക്കിപ്പോ ഞാൻ എന്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു അവസ്ഥ. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഗൾഫിലാണ്, പുള്ളിക്കും വരാൻ പറ്റാത്ത അവസ്ഥ അവിടെ പെട്ടു കിടക്കുകയാണ്. അല്ല, അതായത് ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ 33 വീക്സ് ആവും. ഡോക്ടർമാർ ഒരുപക്ഷെ റെക്കമെൻഡ് ചെയ്യില്ല ട്രാവലിങ്ങിന്, ശരിയല്ലേ? ആ ശരിയാണ്, ഫ്ലൈറ്റിലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോ. റൈറ്റ്. നമുക്കൊപ്പം ഒരുപക്ഷെ ഇപ്പോൾ പ്രേമചന്ദ്രൻ എം പി തത്സമയം ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നു. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി ചേരുന്നു. വെൽക്കം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഈ ന്യൂസ് ആഫ്റ്റർനൂണിലേക്ക്. ഇപ്പോൾ നമുക്കൊപ്പം ഷീജയാണുള്ളത് ഡൽഹിയിൽ നിന്നും. ഷീജയുടെ പ്രശ്നം 32 ആഴ്ചയായി ഷീജ ഇപ്പോൾ കാരിയിങ് ആണ്. ഇനി 1-2 ആഴ്ച കൂടി ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ നാട്ടിലേക്ക് വരിക ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഷീജയ്ക്ക് നമുക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കാനും നാട്ടിലേക്ക് കൊണ്ടുവരാനും എന്തെങ്കിലും സാഹചര്യമുണ്ടോ? ഞാൻ ഷീജയുടെ വാക്കുകൾ News 24 ശ്രദ്ധിച്ചു, കേൾക്കാനിടയായി. നിർഭാഗ്യവശാൽ ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് ആദ്യത്തെ ദിവസത്തെ ബുക്കിംഗ് നടന്നപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് തന്നെ സൈറ്റ് ക്ലോസ് ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കാരണം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ വേണ്ടി ഓൺലൈൻ ബുക്കിംഗുമായി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്കൊരു പ്രയോറിറ്റി നിശ്ചയിച്ച് ഇവരെ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഇന്നില്ല. കാരണം മറ്റ് എമർജൻസി കോട്ടയോ സ്പെഷ്യൽ കോട്ടയോ ഒന്നുമില്ല. ഏതായാലും ഈ പ്രശ്നം എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്താം, അവിടുത്തെ ലൈസൺ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമുക്ക് ഈ ആഴ്ച തന്നെ ഷീജയ്ക്ക് നാട്ടിലെത്താൻ കഴിയുമെന്നൊരു ഉറപ്പ് നമുക്ക് ഈ ഘട്ടത്തിൽ കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അല്ലേ? മിക്ക എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ദിവസം ഇടവിട്ട് ഡൽഹി തിരുവനന്തപുരം തീവണ്ടി സർവീസ് ആരംഭിക്കുമെന്നുള്ളതാണ് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻ. കാരണം അത്രയ്ക്ക് പാസഞ്ചേഴ്സ് ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് അവിടുത്തെ ഡൽഹി ഗവൺമെന്റും പൂർണ്ണമായിട്ടും സപ്പോർട്ടാണ്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ തീവണ്ടി സർവീസിന്റെ എണ്ണം കൂടുമ്പോൾ മിക്കവാറും അവർക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ഈ വിഷയം റെയിൽവേ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ എം പിമാർക്ക് എമർജൻസി കോട്ടയുണ്ട്, സ്പെഷ്യൽ കോട്ടയുണ്ട്, ഇത്തരത്തിലുള്ള കേസുകൾ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഏതായാലും ഈ കാര്യം ഡൽഹിയിലുള്ള എന്റെ ഓഫീസുണ്ട്, അതുപോലെ കേരള ഹൗസിലുള്ള ഓഫീസുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഇവരെ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും നോക്കാം. എന്നാൽ പോലും അവർ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു
ഈ ഓൺലൈൻ ബുക്കിംഗിന്റെ സമയം വരുമ്പോൾ അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാനുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അല്ലാതെ മറ്റെന്തെല്ലാം സഹായങ്ങൾ ഡൽഹിയിൽ അവർക്ക് ആവശ്യമാണോ ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങൾ ചെയ്യാൻ എൻ കെ പ്രേമചന്ദ്രൻ ദൈവജീത് തുടരുക. ഷീജയ്ക്ക് ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രനോട് നേരിട്ട് സംസാരിക്കാം. ഷീജ എം പി നമ്മളോടൊപ്പം ഉണ്ട്, എം പിയോട് നേരിട്ട് സംസാരിക്കാം. ഷീജയ്ക്ക് പറഞ്ഞോളൂ. ഹലോ സർ, കേൾക്കാം. എന്റെ പേര് ഷീജ എന്നാണ്, ഞാനിവിടെയാണ്, ഡൽഹിയിലാണ്. എനിക്കിപ്പോ 8 മാസം കേട്ടു ആ കാര്യങ്ങളൊക്കെ. എം പി കേട്ടു, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിൽ? എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഞങ്ങൾ എത്തിക്കാനുള്ളൊരു ഇത് നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ വാടക അതിനകത്ത് ചെയ്യാനുള്ളത് നിങ്ങളിപ്പോ അടുത്ത ബുക്കിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ പരിശ്രമിക്കുക. ഏതായാലും കേരള ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടുകയും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ഉത്തരവ് ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നോക്കാം. അതിന്റെ സാധ്യത വളരെ വളരെ പരിമിതമാണ്. കാരണം അങ്ങനെയുള്ള ധാരാളം കേസുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ സ്പെഷ്യൽ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ കോർട്ടയോ എമർജൻസി കോർട്ടയോ ഇഷ്യൂ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഡൽഹിയിൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമായി വരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഓഫീസിന്റെ നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തരാം. എന്റെ പി എയുടെ നമ്പർ തരാം, അവിടെ ഓഫീസുണ്ട്. അവരുമായി ബന്ധപ്പെട്ടാൽ അത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും. താങ്ക് യു സി എൻ കെ പ്രേമചന്ദ്രൻ. ദയവചെയ്ത് തുടരണം. നമുക്ക് ഒരാൾ കൂടി ഇപ്പോൾ തത്സമയം നമുക്കൊപ്പമുണ്ട്. ഷീജ ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ നൽകി ഉറപ്പുണ്ടല്ലോ. മാത്രമല്ല ഡൽഹിയിൽ വലിയ ആശങ്കകളൊന്നും വേണ്ട, എൻ കെ പ്രേമചന്ദ്രന്റെ ഓഫീസ് ഡൽഹിയിലുണ്ട്. കോൺടാക്ട് നമ്പർ അല്പസമയത്തിനകം ഷീജയ്ക്ക് 24 വഴി എത്തിച്ച് നൽകുകയും ചെയ്യാം. എന്തായാലും ആശങ്കയില്ലാതെ ടെൻഷൻ ഇല്ലാതെ നിൽക്കൂ. ഇപ്പോൾ ആരോഗ്യം സംരക്ഷിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെൻഷനൊന്നും വേണ്ട. എന്തായാലും ഒരാഴ്ച കൂടിപ്പോയാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഷീജയ്ക്ക് നാട്ടിൽ വരാൻ കഴിയും. എം പി ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്, കേരള ഹൗസിൽ അറിയിക്കുന്നതായിരിക്കും. റെയിൽവേയിൽ നമുക്ക് അഡ്വാൻസ് ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ബാക്കി ഇടപെടലുകൾക്ക് ഒരു പരിമിതി കൂടിയുണ്ട്. എങ്കിലും 2 ആഴ്ചയ്ക്കുള്ളിൽ ഷീജയ്ക്ക് തിരിച്ച് കൊല്ലത്തേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങും. സന്തോഷമായില്ലേ ഷീജ? ഹാപ്പി ആയിരിക്കും. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ഷീജ. ഇപ്പോൾ എം പി ദേവജിത്ത് തുടരണം നമുക്കൊപ്പം. ഇപ്പോൾ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്ന എലിസബത്ത് കൂടി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. എലിസബത്ത്, വെൽക്കം ടു ന്യൂസ് ആഫ്റ്റർനൂൺ 24 സ്വാഗതം. സൗദിയിൽ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, എന്താണ് അവസ്ഥ? ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ സൗദിയിൽ മെറ്റേണിറ്റി ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ അൽഹസയിൽ ജോലി ചെയ്യുമായിരുന്നു. അൽഹസ എവിടെയാണ്? തൊട്ടടുത്ത് എയർപോർട്ട്, ദമാം ആണ് എയർപോർട്ട്. റൈറ്റ്, ഓക്കെ, തുടർന്നോളൂ, എന്താണ് അവസ്ഥ? ഞങ്ങള് ഇവിടെ ഒരുപാട് പേരുണ്ട്, ഞാനടക്കം ഒരു 16 ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും എക്സിറ്റ്, ഫൈനൽ എക്സിറ്റ് വിസ അടിച്ചതാണ്. എല്ലാവരെയും കോൺട്രാക്ട് കഴിഞ്ഞു. 3 മാസത്തോളമായി ഞങ്ങൾ ഡ്യൂട്ടി ഇല്ലാതെ ഹോസ്റ്റലിൽ തന്നെ കഴിയുകയാണ്. അതിൽ ഞാൻ 8 പ്രഗ്നന്റ് ആണ്. 32 കംപ്ലീറ്റ് ആകാറായി. 32 കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഫ്ലൈയിങ്ങിനുള്ള സാധ്യതയുണ്ടോ? 32 ഇവർക്ക് ഫിറ്റ്നസ് പേപ്പർ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയത്, പക്ഷെ ഇതുവരെ എനിക്ക് കോൾ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, തൊട്ടടുത്ത് എയർപോർട്ട് ഏതാണെന്നാണ് പറഞ്ഞത് ഒരിക്കൽ കൂടി? ദമാമിൽ നിന്നാണ്. ശരി, അപ്പം നിങ്ങൾ എത്ര പേരാണ് മൊത്തമുള്ളത്? ഇതേ അവസ്ഥയിൽ തുടരുന്ന മറ്റാരെങ്കിലും ഉണ്ടോ കൂടെ? ഞങ്ങൾ 16 ടോട്ടൽ ഉള്ളത്. അതിൽ ഞാൻ മാത്രമാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളത്. റൈറ്റ്. എലിസബത്ത്, ഒരു നിമിഷം, നമുക്ക് എം പി തത്സമയം ചേരുന്നുണ്ട് നമുക്കൊപ്പം. എം പി, ഇപ്പോൾ നമ്മൾ എലിസബത്തിനെയാണ് കണ്ടത്. എലിസബത്ത് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് 32 ആയി കഴിഞ്ഞു എലിസബത്തിന് നാട്ടിലേക്ക് വരിക എന്നുള്ളത്. മെഡിക്കൽ ഫിറ്റ്നസ് ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനി മെഡിക്കൽ ഫിറ്റ്നസും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, കൂടിപ്പോയി 2 നമുക്ക്. എലിസബത്തിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക, ശ്രീ പ്രേമചന്ദ്രൻ? അതിന് തീർച്ചയായിട്ടും സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ 32 കഴിഞ്ഞാൽ സിവിൽ ഏവിയേഷൻ ചട്ടങ്ങൾ അനുസരിച്ച് ഫ്ലൈയിങ് സാധ്യമല്ല എന്നൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ ഇത് എംബസിയുമായിട്ട് ബന്ധപ്പെടാം. അതിന്റെ ഡീറ്റെയിൽസ് അവരെന്റെ മെയിൽ nkprem07@gmail.com. nkprem07@gmail.com. ഇത് എലിസബത്തിന് ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്തു തരാം, ഇതേ മെയിൽ ടെക്സ്റ്റ് ചെയ്തു തരാം. ഒരു കോപ്പി ഞങ്ങൾക്ക് കൂടി അയക്കും, ഞങ്ങൾ കൂടി എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. എലിസബത്ത്, മറ്റെന്തെങ്കിലും എം പിയോട് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. മെയിൽ ഐ ഡി തന്നു, അതില് ഡീറ്റെയിൽസ് കൊടുത്തു. അത് കഴിഞ്ഞ് ഹെൽപ്പ് ലൈൻ നമ്പർ തന്നു.
ഈ ഇന്നലെ ഉണ്ടായിരുന്ന ദമ്മാം ടു കൊച്ചി ഫ്ലൈറ്റിന് പോകാൻ വേണ്ടിയായിരുന്നു ട്രൈ ചെയ്തത്. എന്താ ഫീഡ്ബാക്ക്? അവര് പറയുന്നത് എത്രയും ദിവസവും, അതായത് 12-ാം തീയതി ഉച്ചവരെ പറഞ്ഞത് അവര് വിളിക്കും, നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട്, നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതല്ലേ, അതുകൊണ്ട് പ്രയോറിറ്റി ഉണ്ട്, അവര് വിളിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ 12-ാം തീയതി ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത്രയും നേരമായിട്ട് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റിലെ പേര് കാണില്ലായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ത് പ്രയോറിറ്റിയാണ് ഇവർ യൂസ് ചെയ്യുന്നതെന്ന്. കാരണം ഇത്തരം നിരവധി ആളുകളാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ പലരുടെ കാര്യവും നമ്മൾ അന്വേഷിക്കുമ്പോൾ ചിലയിടങ്ങളിലും പറയാതെ വയ്യ ഈ ഘട്ടത്തിൽ ഈ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ ചില അപാകതകൾ സംഭവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ബോധ്യമാവുന്നത്. അത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു അപാകതയാണോ എന്ന കാര്യം നമുക്കറിയില്ല, പക്ഷേ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടേണ്ട 32 ആഴ്ചയെ എലിസബത്ത് ലിസ്റ്റിന് പുറത്തു പോവുകയും ഇത്തരത്തിൽ ഒരു ബാധ്യതയും ഇല്ലാത്ത ആളുകൾ 5 പേർ അടങ്ങുന്ന ഒരു കുടുംബം ആലപ്പുഴയിൽ വന്ന് സകുടുംബം കഴിയുന്നത്. ഈ പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. കാരണം പ്രഗ്നന്റ് ലേഡീസിന് പ്രത്യേകമായ പ്രയോറിറ്റിയും കാറ്റഗറിയും തീരുമാനിച്ചെങ്കിൽ പോലും ഇത്തരത്തിൽ 32 weeks or 30 weeks ആയിട്ടുള്ള ധാരാളം സഹോദരിമാരുടെ കേസുകൾ ഇനിയും ടിക്കറ്റ് ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നലെയൊക്കെ കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രിയുമായി ഞാൻ ടെലിഫോണിൽ സമ്പർക്കപ്പെടാനുള്ള ശ്രമം നടത്തി, കിട്ടിയില്ല. അദ്ദേഹത്തിന് ഞാൻ ഇന്ന് തന്നെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട്, കാരണം ഈ പ്രഗ്നന്റ് ലേഡീസിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല പ്രയോറിറ്റി കൊടുത്ത് അത് ചെയ്യണമെന്നും ഇത്തരത്തിലുള്ള ധാരാളം പരാതികൾ ഉയരുന്നുണ്ടെന്നുള്ള കാര്യവും കാണിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രിക്ക് ഇന്ന് തന്നെ ഇമെയിൽ മുഖാന്തരം കത്തയക്കുന്നുണ്ട്. അദ്ദേഹവുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ധാരാളം പരാതികൾ, പ്രത്യേകിച്ചും പ്രഗ്നന്റ് ലേഡീസിന്റെ പരാതികളാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. എന്തുകൊണ്ടത് ഉണ്ടാകുന്നു എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. That's right. എൻ കെ പ്രേമചന്ദ്രൻ, എലിസബത്ത്, താങ്ക് യു ഫോർ കോളിംഗ്. സന്തോഷമായില്ലേ? എന്തായാലും എൻ കെ പ്രേമചന്ദ്രൻ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. എംബസിയിലാണെങ്കിലും ശരി, എൻ കെ പ്രേമചന്ദ്രൻ ഇടപെടും. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് 2-ാം ഘട്ട ഷെഡ്യൂളിംഗ് ഉണ്ട്. ഒരുപക്ഷെ സിവിൽ ഏവിയേഷൻ ഈ ചട്ടം പോലും ഒരുപക്ഷെ റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്താം. എന്തായാലും എം പി ഒപ്പമുണ്ട്, സന്തോഷമായിരിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ഓക്കെ, സോ എലിസബത്ത് ആണ് നമുക്കൊപ്പം സൗദിയിൽ നിന്ന് ചേർന്നത്. താങ്ക് യു എൻ കെ പ്രേമചന്ദ്രൻ ഫോർ ജോയിനിങ് എസ്. ഈ ഘട്ടത്തിൽ നൽകിയ ഉറപ്പിനും നന്ദി അറിയിക്കുന്നു. കാരണം ഇവരെല്ലാവരും ആശങ്കപ്പെട്ടാണ് ഇരിക്കുന്നത്. പലയിടങ്ങളിൽ അവരുടെ ബന്ധുക്കളെ കാണാതെ, സുഹൃത്തുക്കളെ കാണാതെ, അതിനേക്കാൾ അപ്പുറം ലോക്ക്ഡൌണിനപ്പുറം ഇനി 2-ാം വേവ് ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും തങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. ഇത്തരം ആശങ്കകളാണ് പലരും പങ്കുവയ്ക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ 32 ആഴ്ചകൾ പിന്നിട്ട ഗർഭിണികളായ സ്ത്രീകളാണ്. അവർക്കാണ് പ്രയോറിറ്റി കൽപ്പിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അവരിൽ പലരും ഇപ്പോൾ ലിസ്റ്റിന് പുറത്തു പോയിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 24 അടക്കം മാധ്യമങ്ങൾ ഇവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്.